എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാവരും ഇതുവരെ എടുത്ത എല്ലാ പാഠഭാഗങ്ങളും നന്നായി വായിച്ച് പഠിച്ചിട്ടുണ്ടാവുമെന്നും ടീച്ചർ പറഞ്ഞു തന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നന്നായി എഴുതിയെടുത്തിട്ടുണ്ടാവുമെന്നും കരുതുന്നു പഠനമൊക്കെ നന്നായി മുന്നോട്ട് പോകുന്നില്ലേ ഉണ്ട് അല്ലേ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുഞ്ചൻ നമ്പ്യാരുടെ മയൻ്റെ മായാജാലം എന്ന കവിതയാണ് പരിചയപ്പെടാനുള്ളത് കവിത പഠിക്കുന്നതിന് മുന്നോടിയായി കവിത എഴുതിയ കവിയെ പരിചയപ്പെടേണ്ടത് ആവശ്യമാണ് കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിലെ പ്രാചീന കവിത്രയങ്ങളിൽ പ്രസിദ്ധനാണ് കുഞ്ചൻ നമ്പ്യാർ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ് പ്രാചീന കവിത്രങ്ങൾ എന്നറിയപ്പെടുന്നത് ഇവരെ ഒറ്റത്താളത്തിൽ തുഞ്ചൻ കുഞ്ചൻ ചെറുശ്ശേരി എന്ന് വിശേഷിപ്പിക്കുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലത്തെ കലക്കത്ത് ഭവനത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചതെന്ന് കരുതപ്പെടുന്നു കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ജനിച്ചതെന്ന് വിശ്വാസമാണ് മലയാളത്തിലെ മഹാകവിയും ഹാസ്യ സാമ്രാട്ടുമാണ് കുഞ്ചൻ നമ്പ്യാർ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ ജീർണതകൾക്കെതിരെ തൻ്റെ കവിതകളിലൂടെ പ്രതികരിച്ച കവിയാണ് കുഞ്ചൻ നമ്പ്യാർ അതുകൊണ്ട് തന്നെ മലയാളത്തിലെ കവിതയെ മലയാള കവിതയെ ചാട്ടവാറാക്കിയ കവി എന്ന് കുഞ്ചൻ നമ്പ്യാരെ വിശേഷിപ്പിക്കുന്നു അതായത് സമൂഹത്തിലെ തിന്മകളെ അടിക്കാനായി തൻ്റെ തൂലിക ഉപയോഗിച്ച കവിയാണ് കുഞ്ചൻ നമ്പ്യാർ ധാരാളം കവിതകൾ മലയാളത്തിന് സംഭാവന നൽകിയിട്ടുണ്ട് തുള്ളൽ എന്ന കലാരൂപത്തിൻ്റെ സൃഷ്ടാവ് കൂടിയാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായി കുഞ്ചൻ നമ്പ്യാരെ വിശേഷിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ കല്യാണ സൗകന്ധികം സമന്തകം ഘോഷയാത്ര കിരാതം നളചരിതം ജയം കീചകവധം തുടങ്ങി അറുപത്തിനാലോളം തുള്ളൽ കൃതികളും ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം ഇരുപത്തിനാല് വൃത്തം മുതലായ കാവ്യങ്ങളുമാണ് പ്രധാന കൃതികൾ ഇന്ന് ടീച്ചർ പറഞ്ഞു തന്ന ആശയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എല്ലാവരും പാഠപുസ്തകം നന്നായി വായിക്കണം ആശയം ഒന്നുകൂടി മനസ്സിലാക്കണം ഈ പാഠഭാഗത്തിലെ ബാക്കി ഭാഗവുമായി ബാക്കി ആശയവുമായി അടുത്ത ക്ലാസ്സിൽ ടീച്ചർ വീണ്ടും വരാം എല്ലാവർക്കും നന്ദി